ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് ആർവേ. ഉടനെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വലിയ ഓഫറുകൾ വരാൻ പോവാണ്. ബിഗ് ബില്യൻ ഓഫറും അതേപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലൊക്കെ. ഇപ്പോൾ ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് അതേപോലത്തെ ഒരു ഓഫർ ഉണ്ടുണ്ട്. അവരൊരു വണ്ടിക്ക് ഏകദേശം 60,000 രൂപയോളം വില കുറച്ചേക്കെയാണ്. ഏതാണ് ഈ വണ്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ CB 300 F എന്ന് പറഞ്ഞ ഹോണ്ടയുടെ ഒരു വണ്ടിയാണ്. അത്രയ്ക്ക് പോപ്പുലർ ആകാത്തൊരു വണ്ടിയാണ്, കാരണം ഈ വണ്ടി വന്നപ്പോൾ ഇതിൻ്റെ വില ഒരുപാട് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതങ്ങനെ പോപ്പുലർ ആകാണ്ടിരുന്നത്. ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പം ഇതിന് ഏകദേശം 230,000 രൂപയോളം വില വരുമായിരുന്നു. അപ്പം ആ ഒരു വിലക്കുള്ള വണ്ടി ഇതില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഓവർ പ്രൈസഡാക്കിയാണ് ഹോണ്ട ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരുന്നത്. പക്ഷേ പിന്നീട് അവരതിനൊരു 50,000 രൂപയോളം വില കുറച്ച് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പുതിയ ആ ഒരു BS6 Phase 2 വേർഷൻ വന്നിട്ടുണ്ട്. അതിന് അവർ 60,000 രൂപയോളം വില കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 300 cc ബൈക്ക് കിട്ടുന്നത് ഒരു 200 cc ബൈക്കിൻ്റെ വിലയിലാണ്. ഇപ്പോൾ ഈ ബൈക്കിന് വെറും 170,000 രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അതായത് നമ്മുടെ RS പുതിയ കരീസ്മ XZ-മാരുടെയും അത്രയൊക്കെ പ്രൈസേ ഈ ഒരു വണ്ടിക്കുള്ളൂ, ഈ ഒരു 300 cc വണ്ടിക്കുള്ളൂ. ഒരു 300 cc ഉള്ള വണ്ടി ഒരു 200 cc വണ്ടിയുടെ വിലയിൽ കൊടുക്കുന്നതെന്ന് കരുതി നിങ്ങളൊരു Duke 250 പോലെ അല്ലെങ്കിൽ ഒരു RR 300 പോലെയോ അത്രയൊന്നും പെർഫോമൻസ് ഇതിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ ആ ഒരു വില പോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസും ഒരു 200 cc അല്ലെങ്കിൽ ഒരു 250 cc വണ്ടിയുടെ അത്രയൊക്കെ പെർഫോമൻസും ഈ ഒരു വണ്ടിക്കുള്ളൂ. പക്ഷേ ഈ ഒരു വിലയ്ക്ക് നല്ല ലാഭകരമായ വണ്ടി തന്നെയാണ് ഈ ഒരു CB 300 F എന്ന് പറയുന്നത്. ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി വണ്ടി ഈ ഒരു CB 300 F തന്നെയാണെന്ന് പറയാം. പിന്നെ ഒരു ഹോണ്ടയുടെ വണ്ടിയും കൂടെയാണ്. പിന്നെ ഈ വണ്ടി ഒരു ഒഴുക്കുന്നത് ബിഗ് വിങ് ഷോറൂമിലൂടെയാണ്. അപ്പം ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ്. വണ്ടിയുടെ ഡിസൈനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലപോലെ തന്നെ ഷാർപ്പായ മസ്കുലറായ ഒരു സ്പോർട്ടിയായ ഒരു നേക്കഡ് ബൈക്കാണ്. പക്ഷേ വണ്ടി നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവും ഇത് ആ ഒരു ഹോർണറ്റ് 2.0 പോലെ തന്നെയിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ വലിയ കുറച്ചുകൂടെ മസ്കുലറായ ഒരു ഹോർണറ്റ് 2.0 ആണ് ഈ ഒരു CB 300 F എന്ന് പറയുന്നത്. ഹോർണറ്റ് ജിമ്മിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ലുക്കാണ് ഈ ഒരു വണ്ടി കിട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ ഒരു 500 F എന്ന് പറഞ്ഞൊരു ഹോണ്ടയുടെ വണ്ടിയുണ്ട്. ആ വണ്ടിയുടെയും ഒരു ലുക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹോർണറ്റ് 2.0 ആ ഒരു 500 F നടുക്ക് നിൽക്കുന്നൊരു ലുക്കാണെന്ന് പറയാൻ പറ്റും. വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്കും അതിൻ്റെ ആ ഒരു ഹാർഡ്വെയർസൊക്കെ നോക്കിയാൽ ഒരുപാട് എക്സ്പെൻസീവുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. അതിൽ ആ ഒരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്ന ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഗോൾഡൻ കളറിലെ USD ഫോക്ക് മാത്രമായിരിക്കും. പിന്നെ ടാങ്കൊക്കെ നോക്കിയാൽ നല്ല മസ്കുലറായ ടാങ്ക് ഡിസൈനാണ്. സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഫുൾ LED ലൈറ്റുകളും ആ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിലെ ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് നോക്കിയാണെങ്കിൽ 276 mm ആണ്. റിയർ ഡിസ്ക് നോക്കിയാണെങ്കിൽ 220 mm ആണ്. ഡുവൽ ചാനൽ ABS ഒക്കെ അവർ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഒന്നുമില്ല. വണ്ടിക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ അറിയാൻ കഴിയും. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് കണക്ടിവിറ്റി ഫീച്ചേഴ്സും അതൊന്നുമില്ല. നേരത്തെ ഈ വണ്ടി വന്നപ്പം ഞാൻ 2 വേരിയൻ്റ് ഉണ്ടായിരുന്നു. അതിലൊരു കൂടിയ വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ട്രാക്ഷൻ കൺട്രോളും അതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി ഒറ്റ വേരിയൻറ്റേ ഉള്ളൂ. ഇതിൽ ട്രാക്ഷൻ കൺട്രോളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ളൊരു LCD ഇൻസ്റ്റാൾ ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടി 3 കളറുകളിൽ അവൈലബിൾ ആണ്. ഒരു റെഡ് കളറുണ്ട്, ഒരു ബ്ലൂ കളറുണ്ട്, പിന്നെ ഒരു ഗ്രേ കളറുണ്ട്. പിന്നെ ഈ ഒരു CB 300 F എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഡ്രൈവറായിട്ട് നമുക്ക് തോന്നുന്നത് ആ ഒരു G310R അതേപോലെ തന്നെ പുതിയ വന്ന RTR 310, പിന്നെ Duke 390, Duke 250, Domina 250 ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ റൈവൽസ് ഇതൊന്നും അല്ലെന്ന്. ഇതിൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ ഇതൊരു 293 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 24.4 PS 7500 RPM അതേപോലെ തന്നെ 25.6 N ടോർക്ക് 5500 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ RS 200 പുതിയ കരീസ്മയുടെ ഒക്കെ അത്രയും പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വണ്ടി നല്ല പോലെ തന്നെ ടോർക്കിയാണ്. നമ്മുടെ ആ ഒരു Domina 250 ടോർക്ക് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പവർ കുറവാണെങ്കിലും നല്ല പോലെ ടോർക്കിയായ ഒരു എഞ്ചിനാണ് ഹോണ്ടയിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു എഞ്ചിൻ ഈ വണ്ടിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു എഞ്ചിൻ കൂടെയാണ്. പിന്നെ ഈ വണ്ടിക്ക് നല്ല പോലെ വെയിറ്റ് കുറവാണ്. അതായത് വെറും 153 kg മാത്രമേ ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് നല്ല വെയിറ്റ് കുറഞ്ഞ നല്ല ടോർക്കിയായ ഒരു ബൈക്കാണ് ഈ ഒരു CB 300 F എന്ന് പറയുന്നത്. പിന്നെ 6-speed ഗിയർ ബോക്സാണ് വരുന്നത്. അതിൽ സ്ലിപ്പർ കിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 14 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് കൊടുത്തേക്കുന്നത്. 789 mm CT8 വരുന്നുണ്ട്. 777 mm ഗ്രൗണ്ട് ഗിയേഴ്സും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം ഈ ഒരു വണ്ടി കൊണ്ടുവന്നപ്പം ഇന്ത്യയിൽ തന്നെ വളരെ മോശം പ്രൈസിങ്ങുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്കിത് തോന്നിയത്. പക്ഷേ ഇപ്പം നല്ല സെൻസിബിളായ ഒരു പ്രൈസിങ്ങിലാണ് ഈ ഒരു വണ്ടി വന്നത്. 170,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം വാല്യൂ ഫോർ മണിയായ ഒരു വണ്ടി തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.